ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷണും എസ് പി ബിക്ക് പത്മവിഭൂഷണും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു ആകെ അഞ്ചു മലയാളികളാണ് പത്മശ്രീ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉള്ളത് ഇപ്പോൾ നമ്മോടൊപ്പം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും കെ എസ് ചിത്രയും ഉണ്ട് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ ആദ്യം രണ്ടുപേരും കെ എസ് ചിത്ര നേരത്തെ പത്മ പുരസ്കാരം നേടിയ ആളാണ് കൈതപ്രം ആദ്യമായി പത്മ പുരസ്കാരത്തിന് അർഹനാകുന്നു അഭിനന്ദനങ്ങൾ താങ്ക് യു ഒരുപാട് സന്തോഷം റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി നമസ്കാരം ഇത് ആദ്യം ചിത്ര ചേച്ചിയോട് ചോദിക്കാം ഇത് വലിയ ആഹ്ലാദമാണോ ചിത്ര ചേച്ചിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്നതാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആഹ്ലാദം ആഘോഷം ഒന്നുമില്ല എല്ലാം എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞു പഠിപ്പിച്ച പോലെ ലെവൽ ഹെഡഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒരിക്കലും ഒരു അമിതമായിട്ട് ഞാൻ സന്തോഷിക്കാറില്ല കാരണം സന്തോഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ഒരു ദുഃഖം പുറകെ വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഒന്നിലും ഒരുപാട് എക്സൈറ്റഡ് ആവാറില്ല പക്ഷെ ദൈവം അങ്ങനെയാണ് എൻ്റെ ജീവിതം കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അത് മനസ്സിലാക്കി തന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഞാൻ കൈതപ്രത്തിൻ്റെ അടുത്തേക്ക് കൂടെ പോയിട്ട് വരാം പക്ഷേ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അങ്ങയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട് സാധാരണ സന്തോഷമുണ്ട് നേരത്തെ ചിത്രം പറഞ്ഞ അമിതമായ കൈതപ്രത്തിന്റെ വരികള് ചിത്രം പാടിയിട്ടുണ്ട് അല്ലേ ഒരുപാട് ഒരുപാട് പാടിയിട്ടുണ്ട് ഒരുപാട് പാടിയിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല അല്ലാതെ ഡിവോഷണൽ ആയിട്ടാണെങ്കിലും ഒരുപാട് തിരുമേനിയുടെ വരികൾ പാടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന്റെ സംഗീതത്തിലും അത് മാത്രമല്ല രചന മാത്രമല്ല അദ്ദേഹം സംഗീതം നൽകിയ ഒരുപാട് ചിത്രങ്ങൾക്ക് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോ കൈതപ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റോളായി എന്തൊക്കെയാ ഇപ്പൊ സംവിധായകനായി അല്ലേ പാട്ടെഴുത്ത് മാത്രമല്ല സംവിധായകനായി എത്ര റോളുണ്ട് സാർ ഇപ്പോ താങ്കൾക്ക് എത്ര റോളായി ഇപ്പോ ഓർമ്മയുണ്ടോ നടനാണ് അല്ല അതെപ്പോഴും ഒരു വറ്റെടുത്താൽ അത് വേവുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടാവും അതുപോലെയാണ് ഏത് കാര്യത്തിനാണ് അതെ അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ പത്മ പുരസ്കാരം ഒരു വേറിട്ട അംഗീകാരമായി കാണുന്നുണ്ട് രാജ്യം നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് രണ്ടുപേരിലും ആദ്യം ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രാജ്യം അങ്ങയിൽ ഇപ്പോൾ വിശ്വാസം അർപ്പിക്കുകയാണ് നമ്മളിപ്പോൾ അറിയാമല്ലോ പത്മ പുരസ്കാരം നേടുന്നത് പത്മ പുരസ്കാരത്തിന് നമ്മളെ പരിഗണിക്കുന്നതിന് മുമ്പ് നമ്മളുടെ സകല അടിയാധാരം എടുക്കും അങ്ങനെ എല്ലാ അടിയാധാരവും എടുത്തിട്ടാണ് ഒടുവിൽ ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് അങ്ങയെ അർഹനാക്കിയിട്ടുള്ളത് അതൊരു വേറിട്ട അനുഭവമല്ലേ തീർച്ചയായിട്ടും അത് നല്ലതാണ് കാരണം രാജ്യത്തിന്റെ അംഗീകാരമല്ല അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് ഇങ്ങനെ ഒരു പുരസ്കാരം ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ പറയാൻ പറ്റില്ല ഇക്കൊല്ലം ഞാൻ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ ഇക്കൊല്ലം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ആലോചിച്ചിട്ടില്ല എനിക്ക് ഇന്നലെ ഉച്ചക്കാണ് എന്നെ പിന്നെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അപ്പോഴേ അറിഞ്ഞുള്ളൂ മുത്തച്ഛന്റെ മരണം ഉണ്ടായി ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ അതെ കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം കൂടി സന്തോഷിച്ചേന്ന് അതെ അവിടെ തന്നെയല്ലേ ഉള്ളത് പയ്യന്നൂര് തന്നെയല്ലേ എപ്പോഴുള്ളത് അതെ പയ്യന്നൂരാണുള്ളത് അതെ ശ്രീമതി ചിത്ര 16 തവണയാണ് കേരള സംസ്ഥാന അവാർഡ് നേടിയത് അല്ലേ 16 തവണ അതെ അത് എണ്ണമുണ്ടോ അത് ഞാൻ പറഞ്ഞിട്ടാങ്ങ അതേ എന്ന് പറയുന്നതാണോ എല്ലാവിടെ വെച്ചിട്ടുണ്ട് 16 ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ദേശീയ പുരസ്കാരം എത്ര എണ്ണം ഉണ്ട് എത്ര ആറ് തവണ അയ്യോ
അപ്പോൾ മറ്റൊരു പുരസ്കാരം നേരത്തെ പറഞ്ഞ പോലെ ഇത് രാജ്യത്തിന്റെ ഒരു അംഗീകാരമാണ് അല്ലേ? രാജ്യത്തിന്റെ അംഗീകാരം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ഉത്തരവാദിത്തം കൂടെയാണ്. നല്ലൊരു എന്താ പറയണ്ട ഒരു നല്ല മനുഷ്യനായിട്ടും കൂടെ ജീവിക്കണം എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട് നമ്മളില്. അല്ല, ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം രാജ്യത്തിന്റെ ഉത്തരവാദിത്തം കൂടിയായി മാറും. നിങ്ങളെയൊക്കെ അങ്ങനെ കണ്ടിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അല്ല, നല്ലൊരു സിറ്റിസൺ ആയിരിക്കണമല്ലോ എപ്പോഴും. നമ്മള് നമ്മുടെ നാടിന് സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ എന്നെയും തിരുമേനിയും സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സംഗീതത്തിലൂടെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്നിടത്തോളം കാലം അത് തന്നെ ചെയ്യും. സത്യസന്ധത ഉള്ളൊരു സിറ്റിസൺ ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിലെ പുരസ്കാരം എപ്പോഴും ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനമാണ് എന്നൊക്കെ എല്ലാരും പറയാറുണ്ട്. ഈ പറഞ്ഞ മാതിരി പ്രോത്സാഹനത്തിനോടൊപ്പം അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അതെ, എപ്പോഴും നമ്മളിൽ ഉള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമുക്കുള്ള നമ്മളിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും അതിൽ നിന്ന് താഴെ പോകരുത്. എക്സ്പെക്ടേഷനിൽ നിന്നും താഴെ പോകാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു പാട്ടുകാരി എന്നുള്ള നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും. അതെ, സന്തോഷം വരുമ്പോൾ പാട്ട് പാടാറുണ്ട്. ഞങ്ങളൊക്കെ സന്തോഷം വരുമ്പോൾ മാത്രം പാടുന്നവരാണ്. നിങ്ങളൊക്കെ എല്ലാ സമയത്തും പാടുന്നവരാണ്. സന്തോഷം വരുമ്പോ പാടുക എന്നൊന്നും ഇല്ല. പാടാൻ നമുക്കൊരു നല്ലൊരു മൂഡ് തോന്നുമ്പോ പാടും, അങ്ങനെയുള്ളൂ. അല്ലാതെ അങ്ങനെ സന്തോഷത്തിന് പാട്ട് പാടുക അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അമിതമായിട്ട് അങ്ങനെ പറഞ്ഞ മാതിരി തിരുമേനിയും ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഒരു ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ഓവറായിട്ട് സന്തോഷം അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ഒരു ലെവൽ ഹെഡഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് ഞാനും വിചാരിച്ചിട്ടുള്ളത്. ഒന്നിനോടും അമിതമായിട്ടൊരു ഇത് പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ എന്നെ കുട്ടിക്കാലത്ത് മുതൽ പഠിപ്പിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണ്. എൻ്റെ അച്ഛനും അമ്മയും കൊച്ചിലെ പറഞ്ഞു തന്ന് വളർത്തിയത് തന്നെ അങ്ങനെയാണ്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ. അതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം വന്നു പോയാൽ പിന്നെ അങ്ങോട്ട് മുമ്പോട്ടൊരു വളർച്ചയില്ല. അത് മനസ്സിലാക്കണം എന്ന് എപ്പോഴും അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ടോ? ഇപ്പൊ ഒരു പാട്ട് എഴുതിയാൽ കൈതപ്രത്തിനെ തിരുമേനിയെ വിളിച്ച് ചോദിക്കുവോ ഇത് എങ്ങനെയാണ് പാടേണ്ടത് എന്ന് ചോദിക്കാറുണ്ടോ ചിത്ര? അല്ല, പണ്ടത്തെ കാലത്ത് റെക്കോർഡിങ്ങിന് തിരുമേനി ഉണ്ടാവാറുണ്ട് സ്റ്റുഡിയോയില്. ജോൺസൺ മാഷിന്റെയും രവീന്ദ്ര മാഷിന്റെ ഒക്കെ പാട്ട് പാടുമ്പോൾ തിരുമേനിയും സ്റ്റുഡിയോയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉച്ചാരണത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ ഒക്കെ പറഞ്ഞ് അപ്പൊ തന്നെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ തിരുമേനിയുടെ പാട്ട് പാടുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് ഇടയ്ക്ക് കുറച്ച് നാള് അദ്ദേഹത്തിന്റെ സഹോദരൻ വിശ്വനാഥൻ തിരുമേനി വന്ന് എന്നെ കൊണ്ട് പാടിപ്പിച്ചു കൊണ്ടു. അത് അദ്ദേഹത്തിന് എന്നിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അയച്ച് പാടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ തിരുമേനി? കൊറേ കണ്ണകി എന്നുള്ള ഫിലിമിന്റെ ഒക്കെ റെക്കോർഡിങ്ങിന് തിരുമേനി വന്നിരുന്നില്ല. വിശ്വനാഥൻ തിരുമേനി ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പാടിപ്പിച്ചുകൊണ്ട് പോയത്. ചിത്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉച്ചാരണ ശുദ്ധിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഉച്ചാരണം തെറ്റുന്ന പ്രശ്നമോ ഒന്നും ഇല്ല ഉണ്ടോ? അല്ലല്ല, മനുഷ്യനല്ലേ, വരാലോ. ഒരു പ്രശ്നമില്ല. അല്ല, പണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്രിറ്റിസിസം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി അത് ഹെൽത്തി ആയിട്ട് എടുക്കാനാണ് എന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാള് എന്നെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ എഴുതിയാൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത് കൂടുതൽ നീ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ അവരോടൊരു ശത്രുത അങ്ങനെ വിചാരിക്കാൻ പറഞ്ഞു തന്നിട്ടില്ല. എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ആദ്യം എഴുതിയത്. ഞാൻ വിചാരിച്ചു ആദ്യം ഒരു പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന പോലെ ഒരു സങ്കടം എനിക്ക് വന്നു. അപ്പോഴെന്നോട് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്, നിന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അങ്ങനെ എഴുതി. അപ്പൊ ക്രിറ്റിസിസം നല്ലതാണ്. അത് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നവരാണ് നിന്റെ യഥാർത്ഥ വെൽവിഷർ. അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തന്നെ സ്വയം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. എവിടെയൊക്കെയാണ് എൻ്റെ വാക്കുകൾ പാടുമ്പോൾ ഒരു ക്ലിയർ അല്ലാതെ വരുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ അത് അങ്ങനെ നാച്ചുറലി കുറച്ച് കുറച്ച് അങ്ങനെ നമ്മുടെ പുരോഗമനം എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ സ്വയം തെറ്റുകൾ നമ്മൾ തന്നെ തിരുത്തി മുമ്പോട്ട് പോകുന്നതാണല്ലോ പുരോഗമനം. അങ്ങനെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിൽ. ശ്രീകൈതപ്പുറം, താങ്കളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒന്നൊന്ന് പറയാമോ? ഈ ഒരു പത്മ പുരസ്കാരം ലഭിക്കുമ്പോഴെങ്കിലും
നമ്മൾ എന്തായിരുന്നു ആദ്യത്തിൽ, എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, എവിടെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഒരു റൂട്ട് മാപ്പ് എപ്പോഴെങ്കിലും താങ്കൾ ഒരു റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ശാന്തിക്കാരനായിരുന്നു, ശാന്തിക്കാരൻ മോശം ജോലിയൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവറ്റും ഒരേപോലെ വെന്ത പോലെ വെന്ത ആളായി താങ്കൾ. അതെ, അതാണ് നമ്മളെ സാറിനെ മഹാവാക്യങ്ങളിൽ നേതി നേതി ഇതി ഇതല്ല എനിക്ക് വേണ്ടത് ഇതല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് നീങ്ങണം നമ്മള്. ആ മുമ്പോട്ട് നീങ്ങല് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നാ ഇതി ഇതല്ല എനിക്ക് വേണ്ടത്, ഇനിയും വേണം എന്നുള്ള ചിന്ത. അതേപോലെ പിന്നെ എനിക്ക് വേറെ ഒരു ലഹരി ഇല്ലായിരുന്നു, ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. എനിക്ക് ലഹരി എന്ന് പറയുന്നത് എന്റെ എഴുത്തും സംഗീതമാണ്. നേരത്തെ ചിത്ര പറഞ്ഞതുപോലെ എന്റെ ഒരു പൗരബോധം എന്ന് പറയുന്നത് സ്നേഹത്തിലും പിന്നെ സംഗീതത്തിന്റെ ലഹരിയിലും എഴുത്തിന്റെ ലഹരിയിലുമാണ് നിലനിൽക്കുന്നത്. അതാണ് ഞാൻ പാലിച്ചിട്ടുള്ളത്, ഇപ്പോഴും ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ അമിതമായിട്ട് ഞാൻ ആരെയും ഒരിക്കലും വിദ്വേഷമോ ആവശ്യമില്ലാത്ത പെടലുകളിലോ ഒന്നും ഞാൻ പെടാറില്ല. സത്യമാണ്, സ്നേഹത്തിൽ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിതമാണ്. ഈ പാട്ടെഴുത്തുകാരൊക്കെ ലഹരി പോട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാം. അതെ അതെ, വേണ്ട, നമ്മൾ ആരും കുറ്റം പറയണ്ട. ഇല്ല, ലഹരി വേണ്ടവർ കഴിച്ചിട്ടുണ്ടാവാം, പക്ഷെ എനിക്കത് ലഹരി ആവശ്യമില്ല. ലഹരി ഉണ്ട് ആവശ്യത്തിന്, കാരണം സംഗീതം. ഞാൻ ആരും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. സംഗീതം എന്ന ലഹരി ആവശ്യത്തിന് സിരകളിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേറെ ലഹരി? പിന്നെ ഞാൻ വേറെ ലഹരി ആവശ്യമില്ല. മാത്രല്ല, ചിത്രയെ പോലുള്ള ആൾക്കാർ പാടുമ്പോ കേട്ടാ പോരെ, അത് വേറെ ലഹരി. അത് മതി ലഹരി, അത് അത് വേറെ ലഹരി. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എഴുതുമ്പോ എന്റെ എഴുതുമ്പോ ഇത് എന്ത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരിക എന്നെ സംബന്ധിച്ച് ഒരു 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 സാമാന്യ ജ്ഞാനം ഉണ്ടാവുമല്ലോ ഒരു പാട്ടെഴുത്തുകാരന്. ഇപ്പൊ ചിത്രയെ പോലുള്ള ദാസേട്ടനെ പോലുള്ളവര് അത് പാടിക്കഴിഞ്ഞാല് എന്ത് അനുഭവമാണ് ഉണ്ടാകാറുള്ളത് സാധാരണഗതിയില്? അതെ, എല്ലാ പാട്ടുകളിലും പാടുന്നവരെ എന്നെ അത്ഭുതപ്പെടുത്തിക്കുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, രാജഹംസം എന്നുള്ള ഗാനം, ചമയത്തിലെ പാട്ട്, ഞാനും ജോൺസണും കൂടി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ചിത്ര പാടിയപ്പോൾ അലൗകികമായ ഒരു ഗാനമായി മാറി. അലൗകികം, അത് ചിത്രയുടെ ഒരു, അതെ അതാണ്, അലൗകികമാണ്. എന്റെ ജീവിതത്തിലെ എന്താ പറയണ്ടത്, മലയാളികൾ എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതത്തില് ഇടപെട്ടിട്ടുള്ള ഒരു ഗാനമാണ് തിരുമേനി. അത് ആ ഒരു ഗാനം എന്നില് എനിക്ക് എനിക്ക് നിയോഗിക്കപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. ഞാൻ ചിത്രയുടെ കൂടെ നിൽക്കുന്നു അതിനകത്ത്, കാരണം അങ്ങനെ ഒരു പാട്ട് ചിത്രക്ക് എഴുതി കിട്ടിയത് ചിത്രയുടെ ഭാഗ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതെ അല്ലേ? അതെ, അതിന്റെ വരികളും ഈണവും അത് രണ്ടും യോജിക്കുമ്പോഴാണല്ലോ ഒരു നല്ലൊരു പാട്ട് രചിക്കുന്നത്. നമ്മുടെ ശബ്ദത്തിൽ കൂടെ വെളി വരുന്നു എന്നുള്ളതാണ്. ഈ രാജഹംസമയാണോ ജീവിതത്തില് ഏറ്റവും വലിയ പാട്ടനുഭവം, ഒരു ചലഞ്ചായി മാറിയ പാട്ടനുഭവം? ചലഞ്ചെന്നും പറയാം, ശരിക്കും അതൊരു പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെ നമുക്കൊരു ഒരു നാടകമാണല്ലോ, അതിന്റെ സിറ്റുവേഷൻ തന്നെ സ്റ്റേജിൽ ഒരു നാടകമാണല്ലോ. അപ്പൊ ചലഞ്ച് എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അതൊരു അങ്ങനത്തെ ഒരു നല്ലൊരു പാട്ട് തന്നെയായിരുന്നു. ജോൺസൺ മാഷിന്റെ വായിന്ന് ഒരു ഓക്കെ കേൾക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ടെൻഷൻ തന്നെയായിരുന്നു. മാഷ് എപ്പോഴും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പം മാസ്റ്റർ ഓക്കെ വളരെ വളരെ ചെറിയ വളരെ കുറച്ച് പാട്ടുകൾക്ക് അദ്ദേഹം അങ്ങനെ സാധാരണ ഓക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാറുള്ളൂ, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ പറയുള്ളൂ. ഓവറായിട്ട് മാസ്റ്ററും അങ്ങനെ ഒന്നിനും കൂടുതൽ അങ്ങനെ പറയാറില്ല. അത് ചിത്ര പാടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി ശിക്കേത പ്രമദാമതറമ്പൂരി? നല്ല പാട്ട് പാടുന്നതിന്റെ ഒരു സന്തോഷം നമുക്ക്, അതെ ഒരു നല്ലൊരു പാട്ട് പാടുന്നതിന്റെ ഒരു സന്തോഷം മനസ്സിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അത് ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പാടുമ്പോ എല്ലാവർക്കും എല്ലാരും നന്നായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ അവിടെ നിന്ന് തന്നെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം.
അന്നത്തെ കാലത്തൊക്കെ എല്ലാം നമ്മൾ എല്ലാരും ഒരുമിച്ചല്ലോ മ്യൂസീഷ്യൻസിനും. അതെ, അന്നത്തെ അപ്പൻ സാഹിത്യകാരനുണ്ട്, അദ്ദേഹം ഈ ഗാനത്തെ പറ്റി അതായത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനത്തെ ഇതിന്റെ സാഹിത്യത്തെ കുറിച്ച്, ഇതിന്റെ ഭംഗിയെ കുറിച്ച്. അതെ, അദ്ദേഹം വളരെ കുറച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. എന്നോട് പറയാറുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഇതിനകത്ത് റോൾ ഇല്ല. തിരുമേനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കെ എസ് ചിത്രയോട്? എന്തോ ഓഡിയോ ക്ലിയർ ആണ്. എന്തിനു വേറൊരു സൂര്യോദയം? എന്തിനു വേറൊരു സൂര്യോദയം? അതെ, അതേതാ കമലിന്റെ രവീന്ദ്രൻ മാസ്റ്ററിന്റെ. മഴയത്തും മുൻപേ അല്ലേ? മഴയത്തും മുൻപേ. മഴയത്തും മുൻപേ. അതെ, എന്തിനു വേറൊരു, അതും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെയായിരുന്നു. അതെ, ഈ പാട്ടുകൾ വരുമ്പോ തന്നെ ആസ്വദിക്കാൻ, ഇത് വരികൾ കാണുമ്പോ വലിയ ആവേശം ഉണ്ടാകാറുണ്ടോ ഒരു ഗായിക എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും നല്ല നല്ല വരികൾ കാണുമ്പോ എന്റെ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് പറയുമ്പോ ഓർമ്മ വരുന്നത് ഗോപിക വസന്തം എന്നുള്ള പാട്ട്. റെക്കോർഡിങ്ങിന് ദാസേട്ടൻ വന്നു, ദാസേട്ടൻ വന്നപ്പോ രവീന്ദ്ര മാസ്റ്റർ അവര് തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക, എപ്പോഴും കളിയും തമാശയും ഒക്കെയാണ് ദാസേട്ടനും രവീന്ദ്ര മാസ്റ്ററും കൂടെ. അപ്പൊ ദാസേട്ടൻ വന്നിരുന്ന് വരികൾ ആദ്യം എഴുതിയപ്പോ നല്ല വരികളൊക്കെ കണ്ടപ്പോ ദാസേട്ടനും അങ്ങ് സന്തോഷം. അപ്പൊ രവീന്ദ്ര മാസ്റ്റർ വെറുതെ ഒരു തമാശക്ക് വേണ്ടി ആ ഗോപിക വസന്തം എന്നുള്ള വരി തന്നെ ഒരു വേറൊരു ട്യൂണിലൊരു തമാശ പോലെ പാട്ടി കാണിച്ചു. ദാസേട്ടൻ അപ്പൊ ബുക്കൊക്കെ അടച്ചു വെച്ച് എണീറ്റ് ഇത്രയും നല്ല സാഹിത്യത്തിന് ഇങ്ങനെയാണോ നീ ട്യൂൺ ചെയ്തിരിക്കുന്ന ദേഷ്യപ്പെട്ടല്ല ദാസേട്ടൻ അവിടെ അടച്ചു വെച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ രവീന്ദ്ര മാഷെ പുറകെ പോയി ഇങ്ങനെ വിളിച്ചോണ്ട് വന്നു, അയ്യോ ഇതല്ല ദാസേട്ടൻ ട്യൂണ്, ഞാൻ ചുമ്മാ തമാശ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ വന്ന്. അപ്പൊ അങ്ങനത്തെ ഓരോ ഇൻസിഡന്റ് കാണുമ്പോ തന്നെ നമുക്കറിയാലോ സാഹിത്യത്തിന് ഉള്ള വാല്യൂ ഓരോ പാട്ടുകൾക്കും. അപ്പൊ അത്രയും നല്ല വരികൾക്ക് അത്രയും നല്ലൊരു സംഗീതം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പാടിക്കഴിഞ്ഞ ഒറിജിനൽ ട്യൂൺ പാടി കേൾപ്പിച്ചപ്പോ ഭയങ്കര സന്തോഷമായി, ഒരു നല്ലൊരു പാട്ടായിട്ട് അത് വരികയും ചെയ്തു. എന്റെ ഒരു പാട്ട് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ഒരു താരാട്ട്, എഴുത്തച്ഛനെ അമ്മ താരാട്ട് എന്ന് പോലുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പിന്നെ ഞാൻ എഴുതി, പിന്നെ രവിയേട്ടൻ ട്യൂൺ ചെയ്തിട്ട് ചിത്രയാണ് പാടിയത്. പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കത് അപ്പൊ കേൾക്കാൻ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നിട്ട് കോഴിക്കോട് വന്നതിന് ശേഷം ഒന്നുകൂടി ആ പാട്ട് കേട്ടപ്പോൾ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ആസ്വദിച്ച് കേട്ടപ്പോൾ എനിക്കങ്ങ് എൻ്റെ കണ്ണ് നിറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ. എന്നിട്ട് അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, തീർച്ചയായിട്ടും ചിത്രയെ വിളിക്കണം, ഇപ്പോൾ ഒരു അനുമോദനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വിളിച്ചപ്പോൾ ചിത്ര എവിടെയോ ഒരു എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു, ഫ്ലൈറ്റ് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പാട്ട് കേട്ടിട്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ട് വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ചിത്രയെ മറുപടി പറഞ്ഞു, ഞാനും എനിക്കും കൂടി അത് അത് ഭാഗവാക്കല്ലേ, ഞാനും കൂടി അല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മ, എന്തായാലും ചിത്രയെ പോലെയുള്ള ദാസേട്ടനെ പോലെയുള്ള ആൾക്കാര് ഒരു അവര് ടച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്റെ സാഹിത്യത്തിന് ചിറകുണ്ടാവുന്നു, അത് പറന്നു പോകുന്നു. അതാണ് ചിത്രയുടെ മഹാത്മ്യം. ചിത്രയ്ക്ക് പത്മഭൂഷൺ പോരെ, ഇനിയും വരണം, ഇനിയും വരണം. അയ്യോ, കിട്ടിയതൊക്കെ തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. അതിൽ കൂടുതലൊന്നും ആഗ്രഹമില്ല. തിരുമേനി, തിരുമേനിക്ക് എന്റെ ഒരുപാട് ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. അങ്ങേക്കും ഇനി ഇനി ഒരുപാട് അംഗീകാരങ്ങളും എല്ലാം അങ്ങേ തേടി എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷം. എനിക്ക് ചിത്ര എന്ന് പറഞ്ഞ കുഞ്ഞു പ്രായത്തില്, മോളുടെ പ്രായത്തില് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അമ്പലത്തിലെ അച്ഛനും അമ്മ
എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ശാന്തി കഴിക്കുന്ന അയാൾ എന്നൊക്കെ ചെറിയ മോളാ. അതേപോലെ രാജചേട്ടനെ കൈപിടിച്ചിട്ട് ആകാശവാണിയിൽ വന്നിട്ട് ആദ്യത്തെ പാട്ട് പാടിയത് എന്റെ പാട്ടാണ് ചിത്ര, ചെറിയ മോളാന്ന്. ആ ആകാശവാണി അത് 70s. അതെ, രാജചേട്ടന്റെ കൈ പിടിച്ചിട്ട് ചെറിയ പ്രോക്കറ്റുള്ള മോള്. അന്ന് മിനി കോറൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ അതെ ആ ഗ്രൂപ്പ് നയിച്ചത് ചിത്രയായിരുന്നു. എനിക്ക് ആ പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വളരെ നാടോടി ആയിട്ടുള്ള ഒരു ഗാനമാണ്, അമ്മാത്തെ പടിഞ്ഞാറ്റെ തേവാരം എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ട്. അതാണ് അതാണ്. അപ്പൊ അത്രയും പാരമ്പര്യമുണ്ട് എനിക്ക് ചിത്ര എന്ന് പറഞ്ഞാൽ. ഒരു കുഞ്ഞു മോളാന്ന് എനിക്ക്, ചിലപ്പോ എന്റെ ചേച്ചിയാണ്, ചിലപ്പോ എന്റെ അനിയത്തിയാണ്, ചിലപ്പോ പാടുമ്പോഴും എന്റെ അമ്മയാണ്. അത്ഭുതകരമായ കഴിവാണ് ചിത്രയ്ക്ക്. എനിക്ക് തോന്നുന്നു ചിത്ര എന്ന ഗായികയിലൂടെ ആൾക്കാർക്ക് കേൾക്കണം. അതെ അതെ, അല്ല അത് അത് ഇപ്പോ ചിത്രക്ക് പത്മവിഭൂഷൺ കിട്ടിയ പോലെ ആയിപ്പോ. അതെ സത്യം, അതെ അങ്ങനെയാണ്. കാരണം ഞാൻ ലഹരി, എന്റെ ലഹരി ഇപ്പോഴും ചിത്രയുടെ ഗാനമാണ്, പാട്ടും ദാസന്റെ പാട്ടും പിന്നെ ജോൺസന്റെയും രവിയേട്ടന്റെയും ഒക്കെയുള്ള സംഗീതമാണ് എന്റെ ലഹരി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവരില് മുഴുകി നിൽക്കുന്ന ആളാണ്, എനിക്ക് വേറെ ഒന്നുമില്ല, ആവശ്യമില്ല. ഞാൻ എന്റെ പണത്തെ പറ്റി പോലെ ആലോചിക്കാറ്. ചിത്രയെ പക്ഷേങ്കില് ചിത്രയാണെങ്കിലും ദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് അവരെ വളരെ ചെറുപ്പം മുതൽ അറിയാം, അതുകൊണ്ടാണല്ലോ മലയാളികൾ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഈ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട് പാടുന്നത് നന്നായിരിക്കില്ലേ? എനിക്കറിയാം ഇതിന്റെ ഒരു പരിമിതിയുണ്ട്, സൂം എന്ന ഒരു 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 സംവിധാനത്തിലൂടെ എന്നാലും ഞാൻ തിരുമേനിയുടെ പാട്ട് തന്നെ രാജഹംസമേ തന്നെ പാടാം ഒരു പല്ലവി എല്ലാവർക്കും വേണ്ടി. സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ സ്നേഹഗായകൻ ഇതിനേക്കാളും നല്ല പാട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഓരോന്ന് പാടുമ്പോഴും ചിത്ര, അതാണ് അതിന്റെ ശരി. ചിത്ര പാടുന്ന ഏത് പാട്ടും നമുക്ക് അത് പാടിക്കഴിയുന്ന ആ മുഹൂർത്തത്തിൽ നമുക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല പാട്ട് വേറെ ഉണ്ടോ. അയ്യോ തീർച്ചയായിട്ടും അതെ, പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ വേറൊരു മൂന്ന്, അതെ അതുകൂടെ നമുക്ക് കേൾക്കാം പല്ലവി. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ ഇന്നെനിക്കൊരു ദൂതു പോകാമോ, ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ, കുറിമാനം നൽകി പോരാമോ. പഞ്ചവർണ്ണ പൈങ്കിളി പിന്നീ, അതുപോലെ തിരുമേനിയുടെ ഒരു പാട്ട് അഗ്നിസാക്ഷി. അതെ, ഞാൻ എഴുതി സംഗീതം ചെയ്ത പാട്ടാണ്. എന്തിന്നറിയാത്തൊരാരാധനയുടെ ആരോഹണ സ്വരം പാടി സ്നേഹമയൂഖമേ നിൻ പദതാളം ഞാൻ തേടുകയായിരുന്നു, ഇത്ര നാൾ തേടുകയായിരുന്നു. ഈ പാട്ടിനകത്ത് ആരോഹണം എന്ന് വരുന്ന സ്ഥലത്ത് ആരോഹണത്തിൽ തന്നെയാണ് സ്വരം ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ എഴുത്തുകാരൻ കവി അതുപോലൊരു സംഗീതജ്ഞനും കൂടെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ
ആ സൃഷ്ടിയിൽ അങ്ങനെ ഒരു ഇത് വന്നത് എന്നുള്ളത്. സന്തോഷം. വരികൾ തെറ്റിയൊന്നും ഞാൻ പെട്ടെന്ന് ബുക്കൊന്നുമില്ല, ഓർമ്മയെന്ന് പാടിയതാണ്. സിനിമ തെറ്റി അത്രേ ഉള്ളൂ. സിനിമ തീർത്ഥാടനത്തിലാണ് ഈ പാട്ട്. തീർത്ഥാടനത്തിലായിരുന്നു സാറി. അതെ, ഈ പാട്ട്. പക്ഷെ അഗ്നിസാക്ഷിയിലെ വാർത്തിങ്ങൾ ഉദിക്കാത്ത അതൊന്നും കൂടി ഒന്ന് കേക്കാം. മനോഹരമായ പാട്ടാണ്. വാർത്തിങ്ങൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം. വാർത്തിങ്ങൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം. പൂമണമായുമീ ഏകാന്ത ശയ്യയിൽ, പൂമണമായുമീ ഏകാന്ത ശയ്യയിൽ എന്തിനീ അനങ്ക മന്ത്രം. വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ, ഇനി എനിക്കാരാണോ നീയല്ലാതെ, ഇനി എനിക്കാരാണോ. വാർത്തിങ്ങൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രോതാക്കളെ, ഈ ഈ രണ്ട് കാര്യത്തിനും ചിത്രഗീത ചേറ്റ കാരണമാണ്. സന്തോഷം, തീർച്ചയായിട്ടും. ഈ ഇങ്ങനെ പാടിയ പാട്ട് കേട്ടാ പറഞ്ഞ എനിക്ക് വേറെ ലഹരി. നമ്മളെ ഈ അതാണ് ഇത്, നമ്മൾ അത് ആസ്വദിക്കുക, ജീവിതം സ്നേഹത്തോടെ ആസ്വദിക്കുക, സംഗീതം ആസ്വദിക്കുക. അതിനപ്പുറത്ത് നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്കും സുഹൃതമുണ്ട്. ഞങ്ങളുടെയും സുഹൃതമാണ് ഇതൊക്കെ. നമുക്ക് ലൈവായി ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നല്ലോ. ദൈവത്തിനോട് എന്നും നന്ദി പറയണത് ഈ ഒരു സംഗീതം എന്നുള്ളൊരു ഒരു അതിലൊരു ചെറിയൊരു തുള്ളി, ഒരു എന്താ പറയണ്ട, ഒരു തുള്ളി നമുക്കും ഒരു അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ്. ഈ ഒരു തൊഴിൽ അല്ലായിരുന്നെങ്കിൽ എന്നേ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നേ എന്ന് ആലോചിക്കും. തീർച്ചയായിട്ടും അത് ആ ഒരു അനുഗ്രഹം തന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ പല ജോലികളും ചെയ്തിട്ടുള്ള ആളാ. അവസാനം ഈ ഗാനമായിട്ട് ബന്ധപ്പെട്ടുള്ള 30-35 കൊല്ലം ഞാൻ അറിഞ്ഞിട്ടേ പോയത്. ഒരു 35 കൊല്ലം ചിത്രയ്ക്ക് അതിലും കൂടുതലാ. പാട്ടുമായിട്ട് ഹരം ആണ്, ലഹരിയാണ്, ഈശ്വരീയമായ ലഹരിയാണ്, സൗന്ദര്യ ലഹരി. എനിക്ക് ഞാൻ നേരത്തെ ആയിരുന്നെങ്കിൽ തിരക്ക് പിടിച്ച് സംസാരിച്ചിട്ട് പോകേണ്ടി വന്നേനെ. പക്ഷെ മനോഹരമായ ഈ സായാഹ്നം ഒരുക്കി തന്നതിന് പിന്നെ റിപ്പോർട്ടർ ടിവിക്ക് എന്റെ പ്രത്യേകിച്ച് നന്ദി. തീർച്ചയായിട്ടും ഞാനും നന്ദി പറയുന്നു. കാരണം തിരുമേനിയെ കണ്ടിട്ട് എത്രയോ നാളുകളായി. പണ്ടൊക്കെ റെക്കോർഡിങ്ങിന് എപ്പോഴും കാണുമായിരുന്നു, ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ലാത്തതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പൊ ഈ ഒരു അവസരത്തിന് ഞാനും നന്ദി പറയുന്നു. അപ്പൊ രണ്ടുപേർക്കും ഞങ്ങൾ അഭിനന്ദനം നേരുന്നു. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും അർഹരാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ. നിങ്ങളെ ഈ ഒരു പുരസ്കാരം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വിനയത്തോടുകൂടി, അഹ്ലാദത്തോടുകൂടി ഈ വാക്കുകൾ സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചിത്രയുടെ പാട്ടുകൾ സ്വീകരിക്കുന്നു. ഞാൻ ഭാഗ്യവാനാണ് എന്ന് എപ്പോഴും ആലോചിക്കുന്നു. നമസ്കാരം, നന്ദി രണ്ടുപേർക്കും. താങ്ക് യു.